കേരളത്തിൽ വയനാട് ജില്ലയിൽ വാഴവറ്റയിൽ പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും അവിടുത്തെ രോഗികൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുക. സൗഭദ്ര എന്ന വാക്കിനൊരർത്ഥമുണ്ട്, സുഖം, ഭദ്രം. നമ്മൾ ഏത് ചികിത്സ തേടുമ്പോഴും ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു, ദൈവം സുഖമാക്കുന്നു, അതാണ് ഞങ്ങളുടെ യഥാർത്ഥ മുദ്രാവാക്യം. പക്ഷെ ഓർക്കണം, ദൈവം എല്ലാം ചെയ്തു തരില്ല. നമ്മളുടേതായ അധ്വാനങ്ങളും നമ്മളുടേതായ പ്രവർത്തനങ്ങളും വളരെ അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ നമ്മളുടെ തലമുറയിലുള്ള ഒരു പോരായ്മ അതാണ്. രാത്രി 12-1 മണിയാകുമ്പോൾ കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേക്കാതെ 9-10 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വരിക. അതുതന്നെ ഫാറ്റി ലിവറിൻ്റെയും പലവിധ രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുവാനുള്ള വഴിത്തിരിവുകളാണ്. ഒരു 30 വർഷങ്ങൾക്കപ്പുറം PCOD എന്ന് പറയുന്ന ഒരു സാധനം കേട്ടുകേൾവി പോലുമില്ല. ഇന്ന് പലപ്പോഴും പല അമ്മമാരും പല സ്ത്രീകളും എനിക്ക് വോയിസ് ഇടാറുണ്ട്, എൻ്റെ മകൾക്ക് PCOD എന്ന് പറയുന്ന ഒരു രോഗമാണ് എന്ന്. പ്രിയ സഹോദരിമാരെ, രോഗമല്ല നാം വരുത്തി കൂട്ടുന്നതാണ്. അത് പറയുമ്പോൾ ഒരു 30 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മുറ്റമടിക്കണമായിരുന്നു, വെള്ളം കോരണമായിരുന്നു, തുണി അലക്കണമായിരുന്നു, മുളകരക്കണമായിരുന്നു, അങ്ങനെ തുടങ്ങി വിവിധ ജോലികൾ വീടുകളിൽ ചെയ്യുന്ന സ്ത്രീകളിൽ PCOD എന്ന് പറയുന്ന ഒന്ന് കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. ഇന്നെല്ലാം സ്വിച്ചിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. സ്വിച്ചിട്ടാൽ വെള്ളം കോരും, സ്വിച്ചിട്ടാൽ തുണി അലക്കാം, സ്വിച്ചിട്ടാൽ മുളകരക്കാം, എല്ലാം സ്വിച്ചിനെ ആശ്രയിച്ചാണ് പോവുക. അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്നെ കേൾക്കുന്ന ആളുകൾ ഓർക്കും, ഇയാളെന്താ ഇപ്പോൾ ഈ പറയണേ, ഈ പുതിയ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഇങ്ങനെയൊക്കെ ആവശ്യമില്ലേ എന്നൊക്കെ തോന്നിപ്പോകാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, കുറ്റം പറയുകയല്ല, ഇതൊക്കെ വേണം. സ്വിച്ചും നമ്മളുടെ പുതിയ കാലത്തിനൊത്ത് നമ്മളും ചലിക്കണം. പക്ഷേ രാവിലെ എഴുന്നേൽക്കുകയും നമുക്ക് കുറച്ച് എക്സർസൈസ് ചെയ്യുക, ശരീരം കൊണ്ട് ഇളക്കുക, കുറച്ച് നടക്കുക, കുറച്ച് വ്യായാമം ചെയ്യുക, എന്തേ കഴിയാൻ പറ്റാത്തത്? ഇന്നത്തെ കാലത്ത് അത് കഴിയണം. അത് മനസ്സിലാകുന്നതിന് ഞാൻ വളരെ പ്രധാനമായിട്ട് ചിന്തിച്ച അറിഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഡാൻസ് പഠിക്കുന്ന പെൺകുട്ടികൾ, സ്പോർട്സിൽ ഒത്തിരി മുന്നേറ്റം നടത്തുന്ന, ഓടാനും ചാടാനും ഒക്കെ കഴിയുന്ന പെൺകുട്ടികളിൽ PCOD ഒന്നും കണ്ടുവരുന്നതായിട്ട് കാണുന്നില്ല, വളരെ കുറവാണ്. ദുർലഭമായിട്ടെങ്ങാനും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ പെൺകുട്ടികൾ ഇന്ന് ഈ ശരീരത്തിൻ്റെ ഇളക്കത്തിന് പകരം നമ്മളുടെ വിരലുകൊണ്ട് ടച്ച് ഫോൺ തോണ്ടി പല കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷമാണെന്നുള്ളത്. അപ്പോൾ ഫോൺ വേണ്ടെന്നല്ല, ഇന്ന് കുഞ്ഞുങ്ങളിലെ ഫോണ്, അമിതമായ അപകടങ്ങൾ നമ്മുടെ ചുറ്റും പതിയിരിപ്പുണ്ട് എന്നും കൂടെ നാം മനസ്സിലാക്കണം. ഫോണിലൂടെ ഗെയിം കളിച്ചിട്ട് കാശ് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെക്കുറിച്ച് നാം പലപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ട്. പ്രിയ മാതാപിതാക്കളെ, ഫോൺ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഫോൺ കാണിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ അധിക കുട്ടികളിലും കണ്ണിന് കാഴ്ചക്കുറവാണ്. ഫോണിൻ്റെ ദൈനംദിനമുള്ള ഉപയോഗങ്ങളും ആവശ്യമായ പച്ചക്കറികളിൽ നിന്നുള്ള വൈറ്റമിൻസിൻ്റെ കുറവുമാണ്. പച്ചക്കറികളിൽ നാം കടയിൽ നിന്ന് വാങ്ങുന്നതല്ല, തകരയില എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ഇവിടെ, ഈ കാണുന്നതാണ് തകരയില. ആ തകരയിലയുടെ കുറച്ച് ഇലയെടുത്ത് നന്നായി വെള്ളം തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വറവിട്ട് ദിവസവും 1 സ്പൂൺ വീതം കഴിക്കുന്നത് കണ്ണിന് വളരെ ഗുണകരമാണ്. അപ്പം ഈ റോഡ് വക്കിലുള്ള തകരയുടെ ഇല പറിക്കാതെ ആ റോഡ് വക്കിലുള്ള തകരയുടെ വിത്ത് കളക്ട് ചെയ്ത്, അതിന് വിത്തുണ്ട്, ഒരു പയർ വിത്ത് പോലത്തെ ഒരു വിത്തുണ്ട്, ആ വിത്ത് പറിച്ചു കൊണ്ടുവന്ന് നാം അത് നല്ല മണ്ണിൽ വിതച്ചിട്ടാൽ ഇഷ്ടം പോലെ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു 3 മീറ്റർ നീളത്തിൽ നമ്മുടെ ഈ ഓടിനൊക്കെ വെള്ളം പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്തിയുണ്ടല്ലോ, അത് ഒരു 3 മീറ്റർ നീളത്തിലെടുത്ത് 2 എൻഡ് കാപ്പ് വെച്ച് അടച്ച് അതിൻ്റെ ഉള്ളിലെ ചകിരിച്ചോറും ചാണകവും മണ്ണും കൂടെ നിറച്ചാൽ ഈ വിത്തിട്ടാൽ അതിൽ മുളച്ച് പൊന്തും. ചോടോടെ വേരോടുകൂടി പിഴുതെടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീട്ടമ്മമാരും കുഞ്ഞുമക്കളുമൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു താല്പര്യം നാം ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ താല്പര്യം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ കണ്ണിനാവശ്യമായ വൈറ്റമിനുകളൊക്കെ കിട്ടാവുന്ന സാധ്യതകൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നാമെല്ലാം എന്നും മട്ടൻ ചിക്കൻ കുഴിമന്തി എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷത്തിൽ നാം മാറണം എന്ന് ചുരുക്കം. കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, കഴിക്കാം, എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി എന്ത് വേണമെങ്കിലും കഴിക്കാം. കഴിക്കുന്നതിനല്ല ഞാൻ പറയുന്നത്, കഴിക്കുന്നത് കൊണ്ട് അവിടെയും ധാരാളം അപകടങ്ങൾ പതിയിരിപ്പുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, അമിതമായിട്ടുള്ള ടേസ്റ്റി പൗഡറുകളുടെ ഉപയോഗവും ഒത്തിരി പഴകിയ എണ്ണയിലുള്ള ഉപയോഗങ്ങളുമൊക്കെ അപകടകരമായ രോഗങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. ഇന്നിപ്പോൾ അലർജികൾ കൂടുതലുള്ള കുട്ടികളാണ്, അലർജികൾ ധാരാളം ഉള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. പല കാരണങ്ങൾ കൊണ്ടാണത്.
നമ്മുടെ ബ്ലഡിലെ എസിയും ഐ ജിയും ഒക്കെ കൂടുമ്പോഴാണ് അധികവും ഈ അലർജികൾ വരിക. എല്ലാം നാം ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുന്ന രീതി അല്ല വേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം, എന്നാൽ ഡോക്ടറും വേണം. നമ്മളിത് മാത്രം വെച്ചുകൊണ്ടിരിക്കരുത്. പക്ഷേ അത് കഴിക്കുമ്പോൾ അതിനായി അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാകും. അത് കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് എല്ലാം പഠിച്ച് എന്താണ് കംപ്ലൈൻ്റ് എന്ന് കണ്ടെത്തി അതിന് ഡോക്ടറെ ആവശ്യമായ മരുന്ന് കഴിക്കുകയും ചെയ്യാം. ഇത് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാം. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഉള്ള മെയ്വഴക്കം ഉണ്ടാക്കിയെടുത്താൽ ഒട്ടനവധി വേദനകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ചെറിയ വേദന മുട്ടിനുള്ളപ്പോൾ നാം അത് ഇളക്കാതെ വെച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ആ വേദന കൂടി വരികയുള്ളൂ. അതിന് കയറ്റം കയറുകയും ഇറങ്ങുകയും കുറച്ച് നടക്കുകയും മുട്ട് അതിന് ഇളക്കം കിട്ടുന്ന രീതിയിൽ ചെറിയ ചെറിയ വ്യായാമ മുറകൾ ചെയ്യുമ്പോഴാണ് നാം അതിൽ നിന്ന് പിന്മാറി വരിക. ഈ വേദന ഉണ്ടല്ലോ, അത് കാരണം ഇനി അനങ്ങുന്നില്ല, ഞാൻ ഇനി മുതൽ റെസ്റ്റ് എടുത്തുകൊള്ളാം, കിടന്നുകൊള്ളാം, നടക്കില്ല എന്ന് തീരുമാനിച്ചാൽ ആ രോഗം നമ്മെ പിടികൂടുക തന്നെയല്ല, നമ്മളെ കിടത്തി അടങ്ങും. അപ്പം അതുകൊണ്ട് ചെറിയ വേദനകളൊക്കെ വരുമ്പോൾ നാം അത് അല്പം സഹിക്കുവാനും ചെറിയ ചെറിയ വ്യായാമ മുറകളിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയും ചെയ്യാം. അലോപ്പതി ഡോക്ടർമാർ പലപ്പോഴും പറയും ആയുർവേദം ദോഷകരമാണ് കിഡ്നികളെയും കരളികളെയും എന്നൊക്കെ. ശരിയാണ്, ഞാൻ ശരിയാണെന്ന് തന്നെ എവിടെയും പറയും. എന്താണ് കാരണം? പല ആയുർവേദ മരുന്നുകളിലും അതിന് മോശമായ ചില വശങ്ങളുണ്ട്. അതിനെ ശുദ്ധീകരിക്കുമ്പോൾ അത് നല്ലതാകുന്നു. ഒത്തിരി കാലം കഷായവും അരിഷ്ടവും ഗുളികകളും ആയുർവേദത്തിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോകുന്നതും തെറ്റ്. അധികമായാൽ അമൃതും വിഷമാണ്. ആവശ്യത്തിന് കുറച്ച് കഴിക്കുക, സ്ഥിരമായി കഴിക്കാതിരിക്കുക. നമ്മളുടെ പ്രകൃതിയിൽ ദൈവം നമുക്ക് ചുറ്റും കുറേ പച്ചമരുന്നുകൾ തന്നിട്ടുണ്ട്. അതിനെ കണ്ട് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യണം. ഇപ്പോൾ ശരീരത്തിൻ്റെ വ്യായാമം അത്യന്താപേക്ഷിതമാണ്. നേരം വെളുക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് തന്നെ പരമാവധി എഴുന്നേറ്റ് നാം നമ്മുടെ ദൈനംദിന ക്രിയകൾ ചെയ്യുകയും പച്ചവെള്ളത്തിൽ കുളിക്കുകയും ഒക്കെ ചെയ്ത് നാം ഒന്ന് തയ്യാറായിക്കേ രോഗമില്ലാത്ത, വലിയ പ്രയാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതൊന്നും ചെയ്യാതെ മടി പിടിച്ച് നാം 10 മണിവരെ കിടന്നുറങ്ങി എഴുന്നേറ്റ് എപ്പോഴെങ്കിലും കിടന്ന് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് എപ്പോഴെങ്കിലും തിന്ന് പോകുന്ന ആളുകളിലാണ് പല രോഗങ്ങളും പിടികൂടുക. വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ മാറ്റിയെടുക്കാൻ ഒത്തിരി പ്രയാസങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, സ്നേഹിക്കുന്നവരുടെ വേദനകളൊക്കെ നാം കാണേണ്ടി വരും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിക്കുക. ഞാനിവിടെ കുറച്ച് മരുന്നുകളെ പരിചയപ്പെടുത്തി തരാം. ആ മരുന്നുകൾ നിങ്ങൾ വീടുകളിൽ വെച്ചുപിടിപ്പിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ പറമ്പിലുണ്ടാകും, എന്താണെന്ന് തിരിച്ചറിയാതെ നടക്കുന്നതായിരിക്കും. പക്ഷേ അതൊക്കെ കണ്ടറിയുക, അത് കേൾക്കുകയും അത് കാണുകയും ചെയ്യുമ്പോൾ അതെന്തിനു വേണ്ടി ഉള്ളത് എന്നും കൂടി മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. ഈ യൂട്യൂബ് ചാനലിലെ അടുത്തു വരുന്ന എപ്പിസോഡുകളിലൂടെ ഓരോ ഔഷധ ചെടികളെക്കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം, അത് കാണിച്ചു തരാം. നമ്മുടെ വീടുകളുടെ ചുറ്റുവട്ടത്ത് അത് വെച്ചു പിടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അത് പലപ്പോഴും നമ്മളുടെ കൊച്ചു കൊച്ചു രോഗങ്ങൾക്ക് ഉപകരിക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും ഷോർട്സ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും. അത് കാണാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ തയ്യാറാവണം. കുറച്ച് ദിവസങ്ങൾ നമ്മളുടെ വീഡിയോകൾ വന്നില്ല എന്ന് പറഞ്ഞ് പല ആളുകളും പരാതി പറഞ്ഞിട്ടുണ്ട്. ആ പരാതികളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇനി തുടർച്ചയായിട്ട് ഉണ്ടാകും. അത് പല പച്ചമരുന്നുകൾ, പച്ചക്കറികൾ ഒക്കെയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാനുണ്ടാകും. അത് നമുക്ക് കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഓരോന്ന് വരുമ്പോഴും നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.